Hello guys, welcome to our video. Guys, so the I started the video. I'm going to go to the next one.
എന്തായാലും തൊട്ട് താഴെ തന്നെ അടുത്തൊരു ഹിറ്റ് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അവനെ ചാടി ഓടി കയറി ചെന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്ക് നമ്മുടെ പത്താമത്തെ കില്ല് ഗൈസ്, പത്താമത്തെ കില്ല്, അത് വിത്തൗട്ട് സ്കിന്ന് പത്താമത്തെ സ്കില്ല്, ഐ മീൻ കില്ല് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നതായിരിക്കും. സോ ആ വീഡിയോ ഇത്രയും കണ്ട ആൾക്കാരൊക്കെ ആണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗൈസ്. ഞാൻ പിന്നെയും പിന്നെ ലൈക്ക് ചെയ്യാൻ പറയുന്നതിൻ്റെ കാര്യം എന്താ അറിയാമോ? നിങ്ങൾ ലൈക്ക് ചെയ്താലും ഷെയർ ചെയ്താലും മാത്രമേ നമ്മുടെ ഈ വീഡിയോ ഒരുപാട് ആൾക്കാരിലേക്ക് എത്തത്തുള്ളൂ. സോ അതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമല്ലേ? നിങ്ങൾ വീഡിയോ കാണുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു, സോ നിങ്ങളുടെ കൂട്ടുകാരെ കൊണ്ട് കാണിക്കുക ഗൈസ്, എനിക്ക് ചെറിയൊരു സന്തോഷമായിരിക്കും. ഓക്കെ, അതേപോലെ ഗൈസ് നിങ്ങൾ വീഡിയോ ഇത്രയും കണ്ട ആൾക്കാരാണെങ്കിൽ, ഓക്കെ ഇത്രയും കണ്ട ആൾക്കാരാണെങ്കിൽ, സോ നോ കിൽ ബൂയ, ഐ മീൻ നോ സ്കിൻ ബൂയ ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, NOSKIN ബൂയ എന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് നോക്കാം ഗൈസ് ഈ ഒരു ഹാഷ് ടാഗ് നമുക്ക് പവർ ആക്കി എടുക്കാം. ഓക്കെ, ഈ നോ സ്കിൻ ബൂയ എന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം ഇത്രയും നേരം കണ്ട ആൾക്കാർ, നമുക്ക് നോക്കാം. ഓക്കെ, സ്കിൻ ഒന്നും ഇല്ലാതെ എത്ര പേർക്ക് ബൂയ അടിക്കാൻ പറ്റും, നമുക്കൊരു ടെസ്റ്റും കൂടെ ചെയ്ത് നോക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഏതായാലും ഡ്രാഗണോ ഒഴിച്ച് മരണ അടിയായിരുന്നു ഗൈസ്, വരുന്നവനെയും പോകുന്നതിനൊക്കെ വാരിപ്പറക്കി അടിയായിരുന്നു. സോ ഇനി നോക്കുവാണെങ്കിലോ 5-5 ആൾക്കാർ മാത്രമേ ബാക്കിയുള്ളൂ. നമ്മൾ ഫസ്റ്റ് കളിച്ച കളിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, അതിനകത്തൊക്കെ ഈ ഒരു സോണിനകത്തൊക്കെ 5 പേരൊക്കെ ഓക്കെ നിസ്സാരം. എന്നിട്ടും ബൂയ അടിക്കാൻ പറ്റിയതെങ്കിൽ നിങ്ങളെ കാട്ടു രൂപ ഇത് വിളിക്കത്തില്ലേ, അതൊരു ചെറിയ അവസരം ഉണ്ടായിരിക്കത്തില്ല. സോ ഈ ഒരു സ്കിന്നില്ലാതെ ഈ ഒരു മാച്ചിനകത്താണെങ്കിൽ പോലും നമ്മൾ നൈസായിട്ട് ഗൈസ് നൈസായിട്ട് ഓടിച്ചാടി കയറി കളിച്ച് മാസ് കളിക്കുന്നതായിരിക്കും. പിന്നെ ഗൈസ് ഞാൻ വേറൊരു കാര്യം കൂടി ഇതിനകത്ത് പ്രെഡിക്റ്റ് ചെയ്യാം, മീൻ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ചെറിയ ആൾക്കാരുണ്ട്, ടോപ്പ് അപ്പ് ചെയ്ത് ഒരു കിടിലം പോലത്തെ സംഭവം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വാശിയായിരിക്കും, വരുന്ന എല്ലാ സാധനവും ടോപ്പ് അപ്പ് ചെയ്തെടുക്കും. സോ എൻ്റെ മെയിൻ അക്കൗണ്ട് നിങ്ങൾക്കറിയായിരിക്കും, ഇഷ്ടം പോലെ സാധനങ്ങൾ ഇരിപ്പോൾ ടോപ്പ് അപ്പ് ചെയ്ത് മരിച്ച അക്കൗണ്ടാണ്. അതുണ്ടായിട്ട് ഞാൻ ഈ ഒരു അക്കൗണ്ട് കളിക്കുന്നതിൻ്റെ മെയിൻ കാര്യം എന്തുവാണ് ഗൈസ്, അതൊന്നും അല്ലാന്ന് കാണിക്കാൻ വേണ്ടി കൂടിയാണ്. സോ എന്തിനാണ് ഇതൊക്കെ, വലിയ സ്കിന്നോ വലിയ കോസ്റ്റ്യൂമോ ഒന്നും വേണമെന്നില്ല, ഉള്ളത് വെച്ച് ഓണം പോലെ, മനസ്സിലായല്ലേ? ഇതിനകത്ത് അക്കൗണ്ടിനകത്ത് പണ്ടപ്പോഴും എടുത്ത് ഫ്രീ ആയിട്ട് കിട്ടിയ സാധനങ്ങളോ അങ്ങനെ എന്തൊക്കെയോ കിടക്കുന്നത് ഇതിനകത്തുള്ളത്. സോ അതൊക്കെ ഉണ്ടായിട്ടും ഞാൻ ഇതിനകത്ത് കളിക്കുന്നതെങ്കിൽ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക, മറ്റേലൊന്നും ഒരു കാര്യമില്ല, നമ്മുടെ സ്കിൽ, അതായത് ഇപ്പോൾ വലിയ അക്കൗണ്ടിൽ കളിക്കുന്നതിന് കാര്യമില്ല, നമ്മൾ എങ്ങനെയാണ് ഒരു അക്കൗണ്ടിൽ കളിക്കുന്നു എന്നതിലാണ് കാര്യം. നമ്മൾ പ്രോ ആയിട്ട് കളിച്ചെങ്കിൽ നമ്മളിപ്പോൾ ന്യൂബ് അക്കൗണ്ടിൽ കയറിയാലും ആ ഒരു വേറെ ലെവൽ പ്രോയ്സ് നമുക്ക് കാഴ്ച വെക്കാൻ പറ്റുന്നതായിരിക്കും. സോ സ്കില്ലിലാണ് കാര്യം, സ്കിന്നിലല്ല എന്ന് ഞാൻ ഇവിടെ പിന്നെയും പിന്നെയും പറയുകയാണ്. ഓക്കെ, എന്നിട്ടും കേസ് ഞാൻ കുറേ ടോപ്പ് അപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, എനിക്കറിയാം. അത് ഞാൻ യൂട്യൂബർ ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടും. ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പൈസ കിട്ടും. സോ അതിൽ നിന്ന് ഞാൻ പിന്നെ സാധനം എടുക്കും, അത് ആ ഒരു വീഡിയോ ആക്കിയിട്ട് ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യും, എനിക്ക് പിന്നെയും പൈസ കിട്ടും. ഞാൻ അങ്ങനെയാണ്, മനസ്സിലായില്ലേ? ഗെയിം തരുന്നു, ഗെയിമിലേക്ക് തന്നെ കൊടുക്കുന്നു, ആ ഒരു കോൺസെപ്റ്റ് തന്നെ എൻ്റെ. സോ വീട്ടുകാരെ നിന്ന് അടിച്ച് മാറ്റി വീടിൻ്റെ ആധാരം പണയം വെച്ച് ഗെയിമിലേക്ക് എടുക്കുന്നു, പിന്നെ അവസാനം മൂഞ്ചി തെറ്റി അവിടെ കിടക്കുന്നു, ആ ഒരു കോൺസെപ്റ്റൊക്കെ ആണെങ്കിൽ പ്ലീസ് ദൈവത്തെ ഒത്ത് ഗേസ് പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. ഓക്കെ, അത് ചെയ്യാതിരിക്കുക. ബൈ ദ വേ ഗേസ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇഷ്ടപ്പെടാത്ത ഏതോ കാട്ടുവാഴ എനിമി നൈസാണ് ഗേസ് നമ്മളെ പിടിക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, അപ്പുറത്തോടെ ഇപ്പുറത്തോടെ ഓടി കിടക്കുന്നുണ്ട്. ഈ മൂന്ന് എനിമി കൂടെ ബാക്കിയുണ്ട് ഗേസ്, ആമാര് മൂന്ന് പേരോട് ഒരുമിച്ച് കയറി വന്നാൽ ഏ ആമാര് ടീമൊക്കെ പോകാൻ ചാൻസ് ഇല്ല, അത്ര വലിയ ബുദ്ധിമാന്മാരൊന്നും അല്ല ആമാർ. ഓക്കെ, എന്തായാലും ഗേസ് സ്കിന്നില്ലാത്ത എംഡം വെച്ച് നൈസായിട്ട് ഹോൾഡ് ചെയ്ത് വെയിറ്റ് ചെയ്യാം. സോ ഇവിടെ നിൽക്കുന്നതിൻ്റെ മെയിൻ കാര്യം പറയാനുണ്ടല്ലോ, ഒമ്പോ അപ്പോൾ ഗേസ് അപ്പുറത്ത് നല്ല കിട്ടിക്കം പോകുന്ന ഫൈറ്റ് ആയിരുന്നു, പെട്ടെന്ന് നല്ല ലൈഫൊക്കെ കൂട്ടി കുറച്ച് EP ഒക്കെ സെറ്റാക്കി വെച്ചൊക്കെ ഞാനാണ് വെച്ചിരിക്കുന്ന അലോക്കായിരുന്നു. ഓക്കെ, അലോക്ക് മാത്രം ഞാൻ നോക്കിയിട്ട് ഇതിനകത്ത് നല്ലൊരു ക്യാരക്ടർ എൻ്റെ കണ്ടിട്ടുള്ളൂ. സോ ഉള്ളത് വെച്ചിരിക്കട്ടെ, അലോക്കൊക്കെ ഫ്രീ ആയിട്ട് കിട്ടിയതാണ്, സോ അതുകൊണ്ട് അത് യൂസ് ചെയ്യാൻ പാടില്ലെന്ന് ആരും പറഞ്ഞേക്കരുത്, ഫ്രീ ആയിട്ട് കിട്ടിയതാണ് ഗേസ് അലോക്കൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. മിക്കവാറും കുറേ ഇവൻറ്റും അതേപോലെ എന്തൊക്കെയോ വന്നിട്ടുണ്ടായിരുന്നു അലോക്കിന്. അത് മാത്രമല്ല ഗേസ് നമ്മുടെ ഈ ഒരു കുറേ നാളുകൾക്ക് ശേഷം കളിച്ചിട്ട് ഒരു മാച്ച് കംപ്ലീറ്റ് ആക്കി പുറത്തിറങ്ങി വരുന്ന സമയത്തുണ്ടല്ലോ, ഇഷ്ടം പോലെ റിവാർഡ് കാര്യങ്ങളൊക്കെ യോമാർ വരും, അത് വേറെ ലെവൽ സംഭവം തന്നെയാണ്. ഓക്കെ, നോക്കുമ്പോൾ ഗേസ് ഒരു എനിമി ചാടിക്കയർ ദാണ്ട് വരും നമ്മൾ അടിക്കാൻ വേണ്ടി, അവൻ കുറേ ഡാമേജ് കളെ തന്നിട്ടുണ്ടായിരുന്നു, ഒരു പെട്ടെന്ന് തന്നെ ഗ്ലൂ ആളിട്ട് പുറകിലേ കൂടി അവനെ പിടിക്കാനുള്ള മൈൻഡിലാണ് നിൽക്കുന്നത്. സോ എന്നാലും ഇതിലേക്ക് നോക്കുമ്പോൾ സർപ്രൈസ് കാണുന്നില്ല അവന്, ഡേയ് നീ എവിടെ എന്ന് നോക്കിയാൽ ഗേസ് ആ ഡ്രാഗണോ വെച്ച് ആ ഗ്ലൂ ആളും പൊട്ടിച്ച് അവനെ അടിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ മോനെ വേറെ ലെവൽ. ഓക്കെ, ഇനി ആകേസ് രണ്ട് ആൾക്കാർ മാത്രമേ ഉള്ളൂ, ഇവൻ കുറേ നേരം കാട്ടുവാഴ പന്നപ്പെട്ടി എന്നെ കുറേ നേരിട്ട് ഓടിച്ച് വെറുതെ സമയം കളഞ്ഞു. ഓക്കെ, എന്നാലും ഗേസ് നമ്മൾ അവിടുന്ന് നൈസായിട്ട് കട്ട് ചെയ്തിട്ട് നേരെ പാറയുടെ മണ്ടയ്ക്ക് വന്നിരിക്കുന്നു. ഓ, അവൻ്റെ അവസാനത്തെ സെറ്റിംഗ്സ് ഓപ്പൺ ആവല്ലേ, എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, എന്തായാലും സോൺ ചെറുതായി വരുന്നുണ്ടായിരുന്നു, അവൻ കുറേ നേരം കേസ് നമ്മളെ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങോട്ടെടുത്തു ഇങ്ങോട്ടെടുത്തു ഗ്ലൂ ആളെടുത്തു മുമ്പോട്ട് വരുന്നു, എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അവസാനം കേസ് നമ്മളൊരു ഹൈറ്റിൽ എത്തിട്ടുണ്ട്, അവൻ താഴെയും കിടപ്പുണ്ടായിരുന്നു, അവൻ എന്ത് അഹങ്കാരത്തിലേക്കാണ് കളിക്കുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ബൈ ദ വേ അവൻ വരുന്ന സമയത്ത് അവനെ കാലവാരി അടിച്ച് കംപ്ലീറ്റ് ആക്കണം, നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. വരട്ടെ അവൻ, വരട്ടെ, നീ വാടാ, നീ കുട്ടാ, നീ വേഗം വാ, നിനക്കുള്ള പരിപ്പോടേയും ചെയ്യാൻ ഞാൻ ഇപ്പോൾ തരാമെന്ന്. പിന്നല്ല, അവൻ നൈസ് അടുക്കി തല ചെറുതായിട്ട് പുറത്തിറങ്ങുമില്ലെങ്കിൽ തോന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഫ്രീഫയർ ചെയ്യുന്നുണ്ട്. അത് വാങ്ങാനും കേസ് ചക്ക വീണ് മോയിലാവുന്ന പോലെ അവരിങ്ങനെ കംപ്ലീറ്റ് ആകുവാണെങ്കിൽ വേറെ ലെവലാകത്തില്ലേ. സോ ആ ഒരു ഒറ്റ കാര്യം കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, പക്ഷേ സോൺ നമ്മുടെ കൂടെ അല്ല, നിനക്ക് മനസ്സിലായി, എനിക്ക് ഇവിടുന്ന് പോയേ വരുന്നുള്ളൂ. കാര്യം നമ്മുടെ ആ ഒരു നിൽക്കുന്ന പാറയില്ലേ, അതിൻ്റെ മണ്ടക്കൂടെയൊക്കെ സോൺ കയറി വന്നേ, അയ്യോ എനിക്കിട്ടുള്ള പടിയാണല്ലോ അത്. സോ നൈസ് അടുക്കേസ് നമ്മളെ ആ ഒരു സ്കിന്നില്ലാത്ത എംടൻ ഞാൻ എടുത്തെടുത്ത് പിന്നെ പിന്നെ പറയുകയായി. ഓക്കെ,
അതാരും എടുത്തു പറയേണ്ടത് പറയണ്ട, ഞാൻ പറയും സ്കില്ലാത്തണ്ടെ സ്കില്ലാത്തണ്ടെന്ന് ഞാൻ പറയും. ഓക്കെ, അതിലാരും കിടക്കണമെന്ന് ഇനി എന്തുവാ ചെയ്തോണ്ടിരിക്കണെ, കിടക്കണ കേസ് എനിക്ക് മുമ്പിലുള്ളപ്പോൾ എനിക്ക് വയ്യ. ഓക്കെ, എന്തായാലും കേസ് ആ കിടക്കണ ബട്ടൺ അല്ലേ, ആ ഒരു പ്രോണിൻ്റെ ബട്ടൺ, അത് എടുത്തുനിന്ന് കാട്ടിക്കളാണ്, അത് ഒഴിവാക്കാൻ സമയം. ഓക്കെ, അത് ഡിസേബിൾ ചെയ്ത് വെക്കണം നിങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോക്ക് എത്തത് കാണത്തില്ല, മിക്കവാറും ഞാൻ മാറ്റും. പിന്നെ കേസ് നമ്മുടെ ഗ്ലൂവാളിലുള്ള ഗ്രനേഡൊക്കെ മേളിലേക്കാണ് വരുന്നത്, അത് മരണം. സോ യാ, ബൈ ദ വേ ഗൈസ്, മുമ്പിൽ ഒരു എനിമി ഉണ്ട്, 1v1 സിറ്റുവേഷൻ. അവനാണ് ഗ്ലൂവാളിട്ട് പയ്യെ പയ്യെ കയറുന്നുണ്ടായിരുന്നു. സോ യാ, നീ കയറി വാടാ, നീ കയറി വാ. സ്കില്ല് എപ്പോഴും, ഐ മീൻ അക്കൗണ്ടും പറയും സ്കില്ല് അവിടെ തന്നെ കാണുന്നു പറഞ്ഞുകൊണ്ട് നമ്മൾ നൈസറിന്ന് ഹോൾഡ് ചെയ്യുന്നുണ്ട്, എച്ച് പി ഫുള്ളാക്കി. അതിനുശേഷം ഗൈസ് ഫൈറ്റ് ചെയ്ത് തൊട്ട് പോകുമ്പോണ്ടല്ലോ, അലോ കോണാക്കിയിട്ട് ഒറ്റ പോക്ക്, അവൻ വരുന്നില്ല, സോണിനകത്ത് വിട്ട് കൊടുക്കണോ? ഒന്ന് നോക്കിയില്ല ഗൈസ്, അവിടെ കിളി പോയി, അവൻ എന്താണ് നിൽക്കുന്നത്? അവനെ ഒറ്റയടിക്ക് നോക്കാക്കി ഗൈസ്. പക്ഷേ അവിടുത്തെ ഹൊറിസിലിയൻ ഉണ്ടായിരുന്നു, ബൈ ദ വേ, ഒരു ഇമോട്ടൊക്കെ ഇട്ട് മാസ് കാണിച്ച് പവർ കാണിച്ച് നമ്മളാ ഒരു കൈ വിളി കളി പോയി അടിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതൊരു കിട്ടിക്കാൻ പോകുന്ന ഒരു വീഡിയോ ആണ്. സോ ബൈ ഗൈസ്. ഓക്കെ, റെഡീം കോഡ് കിട്ടിയ ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.